ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞാൽ സ്റ്റേ ആക്കാനായിട്ട് ഒരു പ്ലേസ്ക്ക് പോയിനഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് നാലഞ്ച് ഫാമിലി ആയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഷെയർ ആക്കി തരാം. അപ്പോൾ ഈ വീഡിയോ നോക്കുന്ന ടീമിന് ഈ വീഡിയോ ഫസ്റ്റ് ടൈം നോക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, ഫ്രണ്ട്സുക്കും ഫാമിലിക്കും ഷെയർ ആക്കുക. ഇനി വീഡിയോയിലോട്ട് പോവാം. മോർണിംഗ് എണീച്ചപ്പാട് തൈക്കല തണ്ണി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ആക്കിയിട്ട് പിന്നെ ഞാൻ കിച്ചണിലോട്ട് പോയി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റെല്ലാം ആക്കിയതിൻ്റെ പിന്നെ ക്ലീനിങ്ങും പിന്നെ അല്ലറ ചില്ലറ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്ക് പോകാനായിട്ട് പ്ലാനിങ് ഇട്ടിനി. അങ്ങനെ ഞങ്ങൾ ബി എ പോകാനായിട്ട് ഞാനൊരു ചെറിയൊരു പാക്കിങ് ഇടാക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഒന്ന് സ്റ്റേ ആക്കുന്നില്ല, അപ്പോൾ എനിക്ക് വേണ്ട 2-3 സാധനങ്ങൾ എടുക്കണഞ്ഞ്. അങ്ങനെയുണ്ട് ഒരു ചെറിയ ട്രോലി എടുത്തിട്ട് അതിലേക്ക് 2 ബ്ലാങ്കറ്റും പിന്നെ മോളിൻ്റെ പാമ്പേഴ്സും പിന്നെ ഡ്രസ്സും 1 ജോഡി പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് അല്ലറ ചില്ലറ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനം എടുത്തിന്. പിന്നെ ചെറിയൊരു ബാഗ് എടുക്കുന്നുണ്ട്. മെയിനായിട്ട് പേഴ്സും സാനിറ്റൈസറും മാസ്കും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുണ്ട് ചില്ലറ സാധനമായിട്ട് പിന്നെ പവർ ബാങ്ക് ഇങ്ങനത്തെല്ലാമായിട്ട് ഈ ബാഗും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടവലും പിന്നെ 2 പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് എന്തെങ്കിലും വേസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമായിട്ട് 2 പ്ലാസ്റ്റിക് കവറും എടുക്കുന്നുണ്ട്. അങ്ങനെ ലഗേജെല്ലാം കാറിൽ വെച്ചിട്ട് ഞങ്ങൾ സീതെ പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ചെയ്യാനായിട്ടില്ല, കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ഞങ്ങൾ സീതെ ദുബായ് നൈഫിലേക്ക് പോകുന്നുണ്ടത്. അവിടെ ഫ്രണ്ട്സും ഫാമിലിനെ പിക്കപ്പ് ആക്കാണ്ടായി. അങ്ങനെ പിന്നെ ഇത് അങ്ങോട്ട് പോകുന്നുണ്ടത്. ഞങ്ങൾ പോകുന്ന വെച്ചില്ലെങ്കിൽ ഞങ്ങൾ 4 ഫാമിലി ഉണ്ട്. 4 ഫാമിലി ആയിട്ട് പോകുന്നത് ലവ് ലേക്കിൻ്റെ അടുത്തുണ്ട് ഒരു പ്ലേസിൽ, കുദ്രാലിട്ട് കുദ്രാലി ലവ് ലേക്ക് ചെല്ലിയ ഒരു പ്ലേസിൽ നമ്മൾ സ്റ്റേ ആക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞമ്മ കയ്യിലേക്ക് വേണ്ട സാധനമല്ലോ വണ്ടിയിലുണ്ട്. ഞങ്ങൾ ഒരു 3 വണ്ടി പോയിനഞ്ഞ്. അങ്ങനെ നൈഫൊക്കെ എത്തിയിട്ട് ഫ്രണ്ട്സ് മറല്ലോ പിക്കപ്പ് ആക്കിയിട്ട് ഞങ്ങൾ ചെയ്തിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടത്. പിന്നെ ഇനി 2 വണ്ടി ഞങ്ങളുടെ മുന്നേ അന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ചെയ്ത് അങ്ങോട്ട് പോവാം. Bye.
റൂം നിൽക്കുമ്പോൾ കുറച്ച് ലേറ്റായത് കൊണ്ട് അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ സൺസെറ്റ് നമുക്ക് ഇങ്ങനെ കാറിൽ പോകുമ്പോൾ കാണാൻ കിട്ടി. അവിടെ പോയിട്ട് നിന്നതിൻ്റെ പിന്നെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സൺസെറ്റ് കിട്ടി. പിന്നെ ബാക്കി രണ്ട് ഫാമിലീസ് ഉണ്ടല്ലേ, രണ്ടിലും രണ്ട് വണ്ടിയിലുണ്ട്. ഓറ് മുന്നിലേ പോയിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് വെയിറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടത്. ഇത് ലവ്ലേക്കിൻ്റെ അടുത്തുണ്ട് ഒരു പ്ലേസ്. കുറേ ആളുണ്ട് ഇവിടെ ടെൻറ്റ് കെട്ടിയിട്ടും, പിന്നെ ഇവിടെ ഒരു ബാർബിക്യൂ എല്ലാം ചുട്ടുകൊണ്ടും, പിന്നെ ഫുഡെല്ലാം കൊടുത്തിട്ട് ഇവിടെ ഇരുന്ന് തിന്നുന്നതും, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെ ഫൈനലായിട്ട് ഞങ്ങൾ ആ പ്ലേസ്ക്ക് എത്തി. അപ്പോൾ ഞങ്ങളെ ഓരെല്ലാം വെയിറ്റ് ആക്കിയോണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കുറച്ച് അവിടെ വ്യൂ എല്ലാം നോക്കിയതിൻ്റെ പിന്നെ മഹ്രിബ് ബാങ്ക് കൊടുക്കാനായി നഞ്ഞി. അങ്ങനെ എല്ലാവരും ഉള്ളവെടുത്തിട്ട് നിസ്കരിച്ച്. പിന്നെ മോൾക്ക് നല്ല ഹാപ്പി ആയി നഞ്ഞി. എന്തെങ്കിലും പുള്ളുടെ ലൈറ്റുകൾക്ക് നല്ല ഹാപ്പിയിലുണ്ടായോളും. വീഡിയോയിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ആക്കണം. എന്താ വെച്ചില്ലെങ്കിൽ ലാവ് ആയതുകൊണ്ട് നേരെ വീഡിയോയിൽ വന്നുകൊണ്ടില്ല ഇനി. അങ്ങനെ അങ്ങനെ ഇരുട്ടായതുകൊണ്ട് പിന്നെ ലൈറ്റെല്ലാം അവിടെ കത്തിച്ചുകൊണ്ട് ബോയ്സ് ആണുങ്ങും ഒരെല്ലാം ഇങ്ങനെ ലൈറ്റെല്ലാം കത്തിച്ചുകൊണ്ട്. പിന്നെ ആ ടൈമിൽ ഇവിടെ ചായ എല്ലാം വെക്കാനായിട്ട് കിഞ്ഞുകൊണ്ട്. പിന്നെ കിഡ്സ് നല്ല ഹാപ്പിലഞ്ഞി. കുറേ പുള്ളറുണ്ടായി, അല്ലെങ്കിൽ മൂന്നാല് പുള്ളറുണ്ടായി. ഓരെല്ലാം പാങ്ങ് കളിച്ചുകൊണ്ടും നല്ല എൻജോയ് ആക്കിയുണ്ടായി. പിന്നെ അവിടെ ചായ ഇട്ടിട്ട് ഇരുന്നിട്ട് പിന്നെ ബോയ്സ് നമുക്ക് ചായ വെച്ച് തന്ന്. പിന്നെ സ്നാക്സ് ഐറ്റം നല്ലൊരു ചിലര് കൊണ്ടുപോയിനഞ്ഞി. അങ്ങനെ ചായയിൽ കുടിച്ചിട്ടായി. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആഞ്ഞ്, നല്ലൊരു തണുപ്പ് ക്ലൈമറ്റ് ആഞ്ഞ്. പിന്നെ ഞങ്ങൾപ്പോൾ ആ ടൈമിൽ ടെൻറ്റ് കെട്ടാൻ നിർച്ച്. അങ്ങനെ ബോയ്സ് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ടെൻറ്റെല്ലാം റെഡിയാക്കി പോകുന്നുണ്ട്. ഒരു ടെൻറ്റും റെഡിയായി. അതിനെ കറക്റ്റ് പ്ലേസിൽ ഇങ്ങനെ വെച്ചുകൊണ്ടുണ്ടത്. പിന്നെ പുള്ളറെല്ലാം നല്ല ഒരു മൂട്ടിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർക്കെല്ലാം അങ്ങനത്തെ എല്ലാം ഹാപ്പിയല്ല. അങ്ങനെ ഉണ്ട് ഓരെല്ലാം ഇങ്ങനെ നല്ലൊരു
വെയിറ്റിംഗിൽ അതിൽ എൻ്റെ ഉള്ളിൽ പോകാനായിട്ട്. പിന്നെ ഫുൾട്രല്ല അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു നല്ല എൻജോയ് ആക്കിയുണ്ടായി. പിന്നെ ഞാനും അതിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്തായാലും ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ ആണെങ്കിൽ ഞാനും പിന്നെ പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വെച്ച്. അപ്പോൾ നല്ലൊരു ടെൻറ്റാണ്, നല്ലൊരു സൗകര്യമുണ്ട്, ഒരു ടെൻറ്റ് നല്ല പാങ്ങുണ്ടായി. പിന്നീട് ബോയ്സ് നമുക്ക് ഫുഡൊക്കെ ലാവ് നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാനായിട്ട് അതിൻ്റെ വേണ്ട വെജിറ്റബിൾസും ചിക്കനെല്ലാം ഇങ്ങനെ റെഡിയാക്കി കൊണ്ടത്. പിന്നീട് കാണുന്നില്ല, ഇതെല്ലാം നമുക്ക് വേണ്ടിയ സാധനമല്ലോ. നമ്മൾ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് കൊടുന്ന ഐറ്റംസ് ഇതല്ലോ ആടെ സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ടാക്കി കൊണ്ടെല്ലാം ഉണ്ട്. നല്ല പാങ്ങുണ്ട്, നല്ലൊരു ക്ലൈമറ്റും. പിന്നെ എൻ്റെ സൈഡിലും പിന്നെ ഒരു സൈഡിൽ കുക്കിംഗ് വെക്കാനായിട്ട് കിഞ്ഞുണ്ട്. പിന്നെ ഒരു സൈഡിൽ കിഡ്സിൻ്റെ കൗജിയും പിന്നെ ഞമ്മ ഗേൾസിൻ്റെയും ഒരു സൈഡിലും നല്ല മജാണ്ടായിരുന്നു. ഒരു ചെല്ലണക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ്, മറക്കാൻ കഴിയാത്തൊരു എക്സ്പീരിയൻസാണ്. അങ്ങനെ ബാക്കിൻ്റെ ടെൻറ്റ് എല്ലാം റെഡിയാക്കിക്കൊണ്ടുണ്ട്. ടോട്ടൽ 4 ടെൻറ്റ് കെട്ടിനഞ്ഞ് ഞങ്ങൾ, 2 വലുതും 2 ചെറുതായിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടെ രണ്ടാമത്തെ ടെൻറ്റ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടുണ്ട്. ഒരു സൈഡിൽ കുക്കിങ്ങിന് വേണ്ട ഐറ്റംസും ഇവിടെ റെഡിയാക്കിക്കൊണ്ടുണ്ട്. അങ്ങനെ ഇവിടെ കറിയാക്കാനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഗേൾസ് അല്ല കുക്കിംഗ് ആക്കുന്നത്, അപ്പോൾ പുറത്ത് പോയിട്ടാകുമ്പോൾ ബോയ്സ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഹസ്ബൻഡ് ഫ്രണ്ട് ഇവിടെ നല്ല അടിപൊളിയായ കറിയാക്കാനായിട്ട് കിഞ്ഞുകൊണ്ട്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിന്, പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ചെന്നില്ല. പാൻ ചൂടായതിന് പിന്നയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലിട്ട്, ഞാൻ കുറച്ച് കുറച്ചോ മാത്രം ചെല്ല, ഡീറ്റെയിലായിട്ട് ഞാൻ റെസിപ്പി ഞാൻ ചെന്നില്ല. നല്ല ടേസ്റ്റായ കറിയാഞ്ഞ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. ഇൻഷാല്ലാ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാം എങ്ങനെ ആക്കിയെന്ന് വെച്ചിട്ട്. ഫസ്റ്റ് ഇവിടെ ഓയിൽ ചൂടായതിന് പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ഒന്ന്
ഒന്ന് കുത്തിയിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആടുന്ന് കുക്കിംഗ് ആക്കുന്ന ആളെ കൊണ്ട് തന്നെ വോയിസ് എഡിപ്പി കട്ട് കഴിഞ്ഞ് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ല ഇറിറ്റേറ്റ് ആക്കിയോണ്ട് എന്തല്ലെങ്കിൽ കുറേ ഗൗജിയുണ്ടായി. അപ്പോൾ ഞങ്ങൾ മുണ്ടിയത് എന്തു നേരോടെ കേക്കലാങ്ങി. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വോയിസ് ഞാൻ ഇവിടെ കൊടുത്തിനത്. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിൻ്റെ പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് സൈഡിൽ ചിക്കനെല്ലാം കയറ്റെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം. പിന്നെ അതിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കറി ആണ് ആ ടൈമിൽ ഇവിടെ ബാക്കിൻ്റെ ആൾ ഇവിടെ ബാർബിക്യൂ ചുടാനായിട്ട് തീയല ഇട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല എല്ലാം ഓൾറെഡി പരക്കിട്ടെന്ന് റൂമിൽ നിന്ന് പോകുമെന്ന് കൊണ്ടുതന്നെ. പിന്നെ അതിലേക്ക് കുറച്ച് കാർലി യൂസ് ഇട്ടിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റെസിപ്പി എൻ്റെ റെസിപ്പി അല്ലാവ ഹസ്ബൻഡ് ഫ്രണ്ടാക്കിയ ഓൻ്റെ നായ ഒരു റെസിപ്പി. നല്ല ടേസ്റ്റി ഉണ്ടായി മാത്രം. എന്നിവിടെ നെയ്ച്ചോർ ആക്കാനായിട്ട് അറിയാലോ കയറ്റിയെടുക്കുന്നുണ്ട്. Oh,
ചിക്കനെല്ലാം ഹാഫ് കുക്കായി നനഞ്ഞ് പിന്നെ അതിലേക്ക് ടൊമാറ്റോ പിന്നെ റെഡ് ചില്ലി പൗഡറും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ഐറ്റംസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്, മസാല ഐറ്റംസ്. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡി അങ്ങനെ ഇനിയൊരു സ്റ്റൗവിൽ നെയ്ച്ചോറാക്കാനായിട്ട് തീ പൊടിപ്പിച്ചോണ്ട് Thank you.
അങ്ങനെ നെയ്ച്ചോറാക്കാനായിട്ട് എൻ്റെ പണിയെല്ലാം ഇനി തണ്ണി തളിച്ചിട്ട് അരിയിട്ടങ്ങായി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചിക്കൻ റെഡിയായി. അങ്ങനെ എല്ലാവർക്കും ചിക്കന് കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും ചിക്കൻ തിന്നുന്നുണ്ട്. നല്ല ടേസ്റ്റിയായ ചിക്കന്. അപ്പോൾ അതിന് മസാല റൂമിലാക്കിയോണ്ട് എനിക്ക് മസാല എങ്ങനെ ആക്കിയെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിഡ്സെല്ലാം ഡാൻസ് ആക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഡാൻസും ചെറിയ കളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് തണ്ണി തളിച്ചിട്ട് അങ്ങനെ അയാൾക്ക് അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അതിനെ കുക്കാനായിട്ട് ഇളക്കാം. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ആയിനഞ്ഞി. അതും ഞങ്ങൾ എല്ലാവരും തിന്നിനഞ്ഞി. പിന്നെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും അതിൻ്റെ ഒക്കെ കച്ചമ്പറും ഉണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ നിലത്ത് പായി വിരിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ കുറച്ചാൾ ഗേൾസ് ഞാൻ ആടി ഇരുന്നിട്ട് ഫുഡ് കഴിച്ച് നല്ലൊരു വ്യൂ ആഞ്ഞ്. എന്താ വെച്ചില്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് പോയും നല്ലൊരു ക്ലൈമറ്റും നല്ല ടേസ്റ്റിയായ ഫുഡും നല്ല പാങ്ങിട്ട് നല്ല എൻജോയ് ആക്കി. പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞതിൻ്റെ പിന്നെ ബോയ്സ് നല്ല ക്ലൈമറ്റ് അല്ലേ, ചളി ഉണ്ടായി പാങ്ങ്. അങ്ങനെ ഉണ്ട് അവിടെ ഒരു തീയിട്ടിട്ട് ചളി കയ്യാനായിട്ട് ആടി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കിഡ്സ് എല്ലാം ഓരോരോ ടെൻറ്റിൽ ഉറക്കിക്കാനായിട്ട് പോയി. ലാവ് ടൈം ലേറ്റ് അതിനു കുറേ അങ്ങനെയുണ്ട്. അങ്ങനെ മണിയുടെ 12:30 കഴിഞ്ഞിന് കിഡ്സെല്ലാം ഉറങ്ങിനി. പിന്നെ എല്ലാവരും നിസ്കരിച്ചിട്ട് പിന്നെ ആടെ ഇങ്ങനെ പണി ടൈം സ്പെൻഡ് ആക്കിയോണ്ടായി. അപ്പോൾ ആടെ ഒരിക്കൽ ഒരു തീ കത്തിച്ചതിൻ്റെ നെരുപ്പുണ്ടായി അവിടെ അതിൽ.
അങ്ങനെ ഒന്ന് കൂടിയതിലേക്ക് വെറു വലറ്റിച്ച് തീ കൊടുത്ത് പിന്നെ ഞമ്മ പെണ്ണുങ്ങും അവിടെ ഇരുന്ന് ചളിയാനായിട്ട് നല്ലൊരു ചളിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ എങ്ങനെയും ചളിയല്ലേ. പിന്നെ ഞങ്ങൾ ടെൻറ്റ് മിന്നെ വെച്ചെടുത്തു നിന്ന് എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് വെച്ചിന്. എന്താ വെച്ചാൽ മിന്നെ പോയതിൻ്റെ സൈഡാണ് ഞങ്ങൾ ടെൻറ്റ് കെട്ടിനഞ്ഞ്. ബയ്യാടെ വെള്ളം വരുന്ന അങ്ങനെ എന്തെല്ലാം ഒരു പ്രശ്നമായിട്ട് അവിടെ നിന്ന് ടെൻറ്റ് എടുത്തിനഞ്ഞ്. പിന്നെ നൈറ്റ് എല്ലാവരും കടന്നതിലിട്ടൊന്നും അല്ല, ഇങ്ങനെ പണി ടൈം സ്പെൻഡാക്കി. പിന്നെ എല്ലാവരും ഹാഫ് ആൻ അവർ എല്ലാവരും ഒന്ന് ഓരോരോ ടെൻറ്റിൽ പോയിട്ട് കടന്നിട്ട് ഉറങ്ങി. പിന്നെ സുബി ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും എണീച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചളി. അപ്പോൾ സുബി നിസ്കരിക്കാനെല്ലാം പോകുമ്പോൾ നല്ലൊരു തണുപ്പായിട്ട് വള്ളത്തേക്ക് തൊടാനേ കഴിഞ്ഞുകൊണ്ടുണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ ലൈറ്റ് എല്ലാവരും നിസ്കരിച്ച് പിന്നെ ഇവിടെ ചായ വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഇത് ഒരു 6-6.5 മണിയാകുമ്പോണ്ട് ഒരു സീന്. ചായയിൽ കുടിച്ചിട്ട് സ്നാക്സ് എല്ലാം തിന്നതിൻ്റെ പിന്നെ ഞങ്ങൾ അവിടുന്ന് വിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ ലവ്ലേക്കൊക്കെ പോകാൻ ചെല്ലിട്ട് ഉണ്ടായി. മാത്രം എല്ലാവരും ഫുൾ ടയർഡായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ആ പ്ലാൻ ക്യാൻസൽ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വന്ന് വരുന്ന വെയിൽ ഞമ്മ ചായ കുടിച്ച് എന്നിട്ട് ഇത്രയുണ്ട് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നിരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻറ്റ് ആക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.